നാളുകളായിട്ട് ഐഫോൺ യൂസേഴ്സിന് ഇടയിലുള്ള അതിപ്പം ബിഗ്നേഴ്സായാലും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരാണേലും അവർക്കുള്ളൊരു സംശയമാണ് നമുക്കെങ്ങനെ സിമ്പിളായിട്ട് നമ്മളെ ലാപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസും മ്യൂസിക്കും നമുക്ക് ഇഷ്ടമുള്ള കുറേ ഗാനങ്ങളൊക്കെ കാണും അതൊക്കെ എങ്ങനെ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ കോപ്പി ചെയ്യും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമുക്കറിയാം ആപ്പിൾ മ്യൂസിക് ആപ്പ് നമുക്ക് ആ ഒരു ആപ്പിനകത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആ ആപ്പിൾ മ്യൂസിക്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നോ അല്ലെങ്കിൽ കോപ്പി കോപ്പിയെടുക്കുന്നോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നോ പാട്ടുകൾ ഒന്നും തന്നെ നമുക്ക് ആപ്പിൾ മ്യൂസിക് ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഫോട്ടോ ഗ്യാലറിയിലേക്ക് നമുക്ക് ഫോട്ടോസും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ എങ്ങനെ നമുക്ക് നമ്മളുടെ ഇഷ്ടഗാനങ്ങളും ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ ഐഫോണിലേക്ക് കൊണ്ടുവരാം അതിനാണ് ഐറ്റൂൺസ് ആപ്പിളിൻ്റെ സ്വന്തം ഐ ട്യൂൺസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വോക്കറ്റ് മൈ ഡ്യൂ യു അപ്പോൾ എങ്ങനെ നമുക്ക് ഡേറ്റാസ് ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം എന്ന് കണ്ടു നോക്കാം ഞാനിവിടെ വിൻഡോസ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ജനകീയമായുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആണ് അതുകൊണ്ടാണ് ഞാൻ വിൻഡോസ് തന്നെ പ്രിഫർ ചെയ്തത് ആദ്യം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐ ഡൗൺലോഡ് ചെയ്യുക നമ്മളുടെ വിൻഡോസ് ലാപ്ടോപ്പിലേക്ക് ഐടൂൺസ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഐ ടൂൺസാണ് മെയിൻ ഇതിൻ്റെ ലിങ്കും വേണേൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആണെന്ന് കാണാം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ഏകദേശമുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ വൺസ് നിങ്ങൾ ഇൻസ്റ്റോളനൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ പുതുതായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്തതെങ്കിൽ ഇങ്ങനെ വെൽക്കം ടു ന്യൂ ഐഫോൺ എന്ന് കാണിക്കും കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഒരു സിംഗിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും അത് നിങ്ങൾ ഓഫ് ചെയ്യുക ഓക്കെ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിച്ചാൽ സിംഗിങ് പ്രോസസ്സ് അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ മെയിൻ പേജിൽ നിങ്ങൾ ആദ്യമായിട്ട് ഫോൺ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിനകത്ത് ഓട്ടോമാറ്റിക് സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക കാരണം എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിംഗിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ വീഡിയോയുടെ മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ് നമ്മളുടെ ഫയൽ ഷെയറിങ് ഫയൽ ഷെയറിങ്ങിൽ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് നിങ്ങൾ ഈ ഫയൽ ഷെയറിംഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാം നിങ്ങളുടെ ഡിവൈസിൽ ഞാനിപ്പം ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് കൂടെ ജസ്റ്റ് എനേബിൾ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളെ വീഡിയോസ് ഫോട്ടോസ് മൂവീസ് കാര്യങ്ങളെല്ലാം ഡേറ്റാ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയുള്ള ആദ്യത്തെ മെഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫയൽ ഷെയറിങ്ങിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇല്ല ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പം ഈ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുന്ന ആപ്പിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മൂവ് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ ആഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ ഫയൽസ് എല്ലാം സേവ് ചെയ്തിട്ടേക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൽ എല്ലാം സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മളുടെ വീഡിയോസ് അത് ഞാൻ സേവ് ചെയ്യുക ഇപ്പോൾ ഇത് ഓപ്പൺ കൊടുത്തു അപ്പം കൊടുത്ത് ഇവൻ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് പോകാം ഇതല്ലാമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഡ്രാക്ക് ചെയ്ത് വേണമെങ്കിൽ വിടാൻ സാധിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഈ മൂന്ന് കാര്യങ്ങളും ഞാനിവിടെ നിന്ന് ചുമ്മാ വെറുതെ ട്രാക്ക് ചെയ്തിട്ടു ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഞാൻ മൂന്നെണ്ണം മുകളിൽ ട്രൈ ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾക്കിത് ഇതിനകത്തോട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്പിലേക്ക് ഇത്രയും ചെയ്തു കഴിയുമ്പം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോൾഡറിൽ ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാം അവിടെ ഐ ട്യൂൺസ് ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ വന്നേക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ കോപ്പി ചെയ്ത നാല് കാര്യങ്ങളും ആദ്യം വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കോപ്പി ചെയ്തു അതിനുശേഷം മൂന്ന് ഫോൾഡർ ആയിട്ട് കോപ്പി ചെയ്ത് അതിനകത്ത് എല്ലാ ഇമേജസും നിങ്ങൾ കാണാം വീഡിയോയുടെ ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാം മ്യൂസിക് ഓപ്ഷനകത്തും മ്യൂസിക് കാണാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ നമ്മുടെ ഫോട്ടോ ലൈബ്രറിക്കകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോട്ടോസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഓൾ സെലക്ട് ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ താഴെ മൂവെന്ന് പറഞ്ഞ ടാബ് വേണം അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫോട്ടോ ഐക്കണൊക്കെ കൊടുത്തുകൊണ്ട് അതിൽ അലോ ആക്സസ് എന്ന് പറഞ്ഞു കൊടുക്കുക മൂവ് കൊടുക്കുക മൂവ് കൊടുത്തു കഴിയുമ്പം നമ്മുടെ നമ്മുടെ എല്ലാ നാല് ഫോട്ടോസ് അതിനകത്തോട് സേവ് ആയിട്ടുണ്ട് ഇനി നിങ്ങള് ഫോട്ടോസിൻ്റെ ആൽബം നിങ്ങൾ വിസിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം റീസെൻറ്റിനകത്ത് ഞാനിപ്പോൾ ഈ കോപ്പി ചെയ്തേക്കുന്ന മൂന്ന് ആൽബംസും അല്ലെങ്കിൽ ഫോട്ടോസും നിങ്ങൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇത് സേവ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്കിനി വീഡിയോ ആണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ആ ഫോൾഡറിലേക്ക് പോവാം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിൽ എം ബി ഫോർ ഫോർമാറ്റിലുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫോട്ടോ ലൈബ്രറിയിൽ സേവ് ആക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ അതും നമ്മൾ മൂവ് കൊടുക്കുക ഫോട്ടോ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക മൂവ് കൊടുത്തു കഴിയുമ്പം നമ്മളുടെ ആ വീഡിയോയും നമ്മളുടെ ഇപ്പം ഫോട്ടോ ലൈബ്രറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മളെ വീഡിയോ നമ്മുടെ പ്ലേ ആകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഇനി ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് സംശയം വരുന്ന നമ്മുടെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണ് മ്യൂസിക് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി മ്യൂസിക് ലൈബ്രറിയിലേക്ക് സേവ് ചെയ്യാനോ മൂവ് ചെയ്യാനോ സാധിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ അത് പ്ലേ ചെയ്യാൻ സാധിക്കും നമുക്ക് നോർമലി നമ്മളുടെ മ്യൂസിക് ആപ്പിനകത്ത് എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് മ്യൂസിക് ആപ്പിനകത്ത് തന്നെ നമ്മുടെ ആപ്പിലുള്ള മ്യൂസിക് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ മതടെന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മെനു അതായത് ഇതാണ് നമ്മുടെ ഫോണിൻ്റെ മെനു ഇത് നമ്മൾ എക്സിറ്റ് ചെയ്യണം അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ കാണാം അത് ക്ലിക്ക് ഡയറക്ട്ി നമ്മള് ഐ ട്യൂൺസിൻ്റെ പ്രോപ്പർ മെനുവിൽ പോകും ഇതിൽ ഐ ട്യൂൺസിൻ്റെ ലൈബ്രറിയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് മ്യൂസിക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഫയൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ന്യൂ കൊടുക്കുക അതിൽ പ്ലേലിസ്റ്റ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഞാൻ സോങ്സ് എന്ന് പറഞ്ഞത് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ്ലി നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മ്യൂസിക് ചുമ്മാ കോപ്പി ചെയ്യാം ഇങ്ങോട്ട് ഞാൻ ലിങ്ക് ചെയ്തു അത് കോപ്പി ചെയ്തു കോപ്പി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ഇപ്പം നമുക്ക് കാണാം ഇവിടെ നമ്മുടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സോങ്ങ്സ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റാണ് ഇനി നമുക്ക് ആ ഫോണിൻ്റെ മെനുവിലേക്ക് പോകണം ഫോണിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകണം അതിനകത്ത് സിങ്ക് മ്യൂസിക് എനേബിൾ ചെയ്യുക സിംഗ് മ്യൂസിക്കിനകത്ത് സെലക്ട് പ്ലേലിസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനകത്ത് മ്യൂസിക് അതിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡിങ് വീഡിയോസും ഇൻക്ലൂഡിങ് വോയിസ് മെമോ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വോയിസ് മെമോ വേണമെന്നുണ്ടെങ്കിൽ മതി അതിന് ശേഷം നമുക്ക് ഈ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആ പ്ലേലിസ്റ്റ് നമ്മൾ പാട്ട് കോപ്പി ചെയ്താ പ്ലേ ലിസ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണാം ബാക്കി അപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിലുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ബാക്കപ്പ് സ്കിപ്പ് ആയി കിട്ടും ഇപ്പം നിങ്ങൾക്ക് ആ ഫയൽ സെൻ സിങ് ആയി ഇനി നമ്മളുടെ ഐഫോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മ്യൂസിക് ആപ്പിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ഓപ്ഷനിൽ നമ്മുടെ സോങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കാതിൽ പ്ലേലിസ്റ്റ് കാണിക്കാനും മതി അതിൻ്റെ സോങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ പാട്ട് നമ്മൾ സേ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത പാട്ട് ഇവിടെ കാണാൻ സാധിക്കും പാട്ടിങ്ങനെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി മ്യൂസിക് ആപ്പിൽ നിന്ന് പ്ലേ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് എത്ര പാട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ആക്കിയാൽ സിമ്പിൾ അഡ്ജറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ വീഡിയോസും മൂവീസും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ സിംഗ് ഓപ്ഷൻ കൊടുക്കുക അതിനകത്ത് ലൈബ്രറിയിലേക്ക് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ആഡ് എ ഫയൽ ടു ലൈബ്രറി അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ആ ഫോട്ടോ ആ വീഡിയോ ഇട്ടേക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു എം ബി ഫോറാണ് അതിപ്പം എം ബി ഫോർ ോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എ വി ഐയോ എന്ത് ഫോർമാറ്റ് വേണമെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിവിടെ റീഡ് ആയിക്കോളും ഐ ട്യൂൺസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഏത് മൂവിയാണ് സെലക്ട് ചെയ്യേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അപ്ലൈ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മൂവി നമ്മൾ ഒന്നെങ്കിൽ ഫോട്ടോ ലഭിക്കാതെ അല്ലെങ്കിൽ അതിപ്പോൾ ടി വി ഷോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിളുടെ ടി വി ആപ്പിനകത്ത് വന്ന് നടക്കും ഇനി നമ്മളുടെ ആപ്പിൾ ടി വി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ വാച്ചിനും അതിനകത്ത് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഹോം വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളിപ്പം കോപ്പി ചെയ്തിട്ട വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് ഐറ്റൂൺസ് ഉപയോഗിച്ച് നമ്മൾ വീഡിയോസ് കോപ്പി ചെയ്യുന്നത് ഇത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളുടെ ഫോട്ടോസിനും ഫോട്ടോസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിങ്ക് ഓപ്ഷൻ കൊടുക്കുക അതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക അതിനകത്ത് നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു അതിനകത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഫോൾഡർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നാല് ഫോട്ടോസ് ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റിറ്റ് ചെയ്യും അതിനുശേഷം അതിനകത്ത് വീഡിയോസും വല്ലതും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്യാം അതിനുശേഷം അപ്ലൈ കൊടുക്കുവാണെങ്കിൽ ഡയറക്റ്റ്ലി ഒരു പുതിയ ആൽബമായിട്ട് നമുക്ക് അതിനകത്ത് വരും നമ്മുടെ ഫോണിൽ വൺസ് ആ ഫോട്ടോസ് കോപ്പി അതിന് ശേഷം നമ്മൾ പിന്നെ ഈ ഫോട്ടോ ലൈബ്രറിയിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മൂവ് ഫ്രം മൈ മാക്ക് നമുക്കിവിടെ കാണാം ഫ്രം മൈ എന്ന് മാെന്ന് പറഞ്ഞാലോ ഫോട്ടോസ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് നമുക്കെല്ലാം ഇവിടെ ഒരു വേറൊരു ആൽബമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസും മ്യൂസിക്സും എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ട്രിബിൾ ഷൂട്ടിംഗ് ആണ് അതായത് നിങ്ങൾ ഈ സിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെന്ന് സിങ്ക് ആകായിരിക്കോ അല്ലെങ്കിൽ സിങ്ക് ഫെയിൽ ആകുവാണെങ്കിൽ ജസ്റ്റ് ഫോൺ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് റീകണക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനില് നമ്മുടെ ആപ്പിൾ ഐ ഡി വെച്ച് സൈന് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ സൈനിൻ്റെ ഓപ്ഷനു പോയിട്ട് നിങ്ങൾ ആപ്പിൾ ഐ ഡി ഒന്ന് വെറുതെ സൈൻ ചെയ്തോളൂ നിങ്ങൾ ഡയറക്റ്റ്ലി ഇതിനകത്ത് തന്നെ ആപ്പ് സ്റ്റോർ കിട്ടും അവിടുന്ന് ആപ്പ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ഒന്ന് റീകണക്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഈ ഐ ഒന്ന് ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ചെറിയ ചെറിയ വരുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളൂ ഇതാണ് നമ്മുടെ രണ്ട് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് ത്രീ യൂ ടൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഈ നമ്മളുടെ ഐ ടൂൺസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും ഈവൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇൻക്ലൂഡിങ് നമുക്ക് ഇതിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒപ്പിച്ച് ചെയ്യാൻ സാധിക്കും ഇത് വിൻഡോസിന് മാത്രമേ ഉള്ളൂ മാക്കിലില്ല അപ്പം ഇതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് ടൂട്ടോറിയൽ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മളെ നമ്മൾ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗൈൻസ് മീൻ ആൻഡ് നെക്സ്റ്റ് വീഡിയോ പ്ലീസ്